हलो फ्रेंड्स वेलकम बैक ई वीडियो टू फैक्टर ओथेंटिकेशन एंण नमुक परचय अब टू फैक्टर ओथेंटिकेशन एंण नमक एक्साप्ल वे सिंपल मनस अब नमें वालुबिस् नमें वीडी नालुबिस् सूक्षा एवड़ा नमें अलमाड़ और चोक नमुकूँ आ लोकल नाधारण नमें वालुबिस् सूक्षा अब वालुबिस् अल वेष नामे आदमी नमें आ लोक नाम लोक ई लोक लोक नामे ई लोक अलमारी पुत वी अड़ोर लोक कूड़ी इंदा संभव नमें लोक की अल लोक अलमारी की नमुक आ वालुबिस् साधिकु अब कलन वन कल कलनमें आलन आ अलमारी सेक्यूरीटी अब अलमारी आ लोक सेक्यूरीटी मड़कुन साधा നമ്മുടെ വാല്യൂബിൾസിലേക്ക് ആക്സസ് കിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആദ്യത്തെ ഘടകമായിട്ട് നമ്മുടെ ലോക്കറിന്റെ കീയും രണ്ടാമത്തെ ഘടകമായിട്ട് നമ്മുടെ അലമാരിയുടെ കീയും വേണം അപ്പോൾ രണ്ട് ഘടകങ്ങളുണ്ട് ടു ഫാക്ടേഴ്സ് ഉണ്ട് ഈ രണ്ട് ഫാക്ടേഴ്സ് ഉപയോഗിച്ച് മാത്രമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന വാല്യൂബിൾസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് നമ്മൾ ഒരു പാസ്വേഡ് യൂസ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യുന്നത് അതായത് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പാസ്വേഡാണ് ഇനി അതുപോലെ തന്നെ മറ്റൊരു സെക്കൻഡ് ഫാക്ടർ കൂടി നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിനാണ് ടു ഫാക്ടർ ഓതെന്റിക്കേഷൻ എന്ന് പറയുന്നത് ഇനി എങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ടു ഫാക്ടർ ഓതെന്റിക്കേഷൻ ആക്ടിവേറ്റ് ആക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമേ ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു മെനു കാണാം ഒരു ത്രീ ലൈൻസ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത വിൻഡോയിൽ സെക്യൂരിറ്റി എന്നൊരു ഹെഡിങ് കാണാം അതിന് താഴെയായിട്ട് സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ടു ഫാക്ടർ ഓതെന്റിക്കേഷൻ എന്നൊരു ഹെഡിങ് കാണാം അതിന് താഴെയായിട്ട് യൂസ് ടു ഫാക്ടർ ഓതെന്റിക്കേഷൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇനി ടു ഫാക്ടർ ഓതെന്റിക്കേഷൻ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് ഓതെന്റിക്കേഷൻ ആപ്പാണ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം തൽക്കാലം നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് അതായത് ഒരു ഒ ടി പി നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന കുറച്ച് നമ്പേഴ്സ് ഉള്ള ഒരു ഒ ടി പി വരും ആ ഒ ടി പി വൺ ടൈം യൂസ് ചെയ്യാവുന്ന ഒരു പാസ്വേഡാണ് ആ പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ വൺ ടൈം പാസ്വേഡ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരും നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക ഇല്ലെങ്കിൽ ആഡ് ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് ഇനി കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഇപ്പോൾ ടു ഫാക്ടർ ഓതെന്റിക്കേഷൻ ഇസ് ഓൺ എന്നൊരു മെസ്സേജ് വരും അതായത് ഓൾറെഡി നിങ്ങളുടെ ടു ഫാക്ടർ ഓതെന്റിക്കേഷൻ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഓപ്പൺ ആയി കഴിഞ്ഞു ഇനി സാധാരണ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന ഡിവൈസുകളിൽ നിന്നല്ലാതെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ പാസ്വേഡ് അടിച്ചു കൊടുക്കണം പാസ്വേഡ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫോണിലേക്ക് വരുന്ന ഒ ടി പി കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് മറ്റൊരു ഹാക്കർക്ക് കിട്ടിയാലും ആ ഒരു അക്കൗണ്ടിലേക്ക് അവർക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുകയില്ല താങ്ക് യു